ഏതായാലും കോൺഗ്രസ്സും എടുത്തു. അതുകൊണ്ട് തന്നെ സി പി എമ്മിലേക്ക് ചെറിയൊരു ചായ് ലീഗിനുണ്ട്. സി പി എമ്മുമായി മുസ്ലിം ലീഗ് സഖ്യമുണ്ടാക്കിയാൽ കേരള രാഷ്ട്രീയം പൂർണ്ണമായി മാറും. സംസ്ഥാനത്ത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്താൻ വഴിയൊരുങ്ങും. കോൺഗ്രസ് കൂടുതൽ ദുർബലമാകും. ബി ജെ പിക്ക് കരുത്ത് വർദ്ധിക്കാനാണ് സാധ്യത. ഇക്കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ കേരളം നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. എന്നാൽ മതനീരസം പറയുന്ന ഇടതുപക്ഷ മതവിശ്വാസം പറയുന്ന മുസ്ലിം ലീഗും എങ്ങനെ ഒന്നിക്കുമെന്നതാണ് ചോദ്യം. എന്നാൽ എന്തും സംഭവിക്കുമെന്ന തോന്നലുണ്ടാക്കുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയെന്ന് പലപ്പോഴും ഇടതുപക്ഷ നേതാക്കൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഇതിൽ മാറ്റം വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടുത്തിടെ പറഞ്ഞത്. ഇതിൽ മുസ്ലിം ലീഗ് നേതൃത്വം സന്തോഷം പ്രകടിപ്പിക്കുകയും അത് മുസ്ലിം ലീഗ് ഒരു തുറപ്പുചീട്ടായി എടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. കേരള കോൺഗ്രസ് ബി ജെ പിക്കൊപ്പം പോകാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണം വന്ന വേളയിലാണ് സി പി എം നേതൃത്വം ഇടപെട്ട് അവരെ ഇടതുപക്ഷത്തെത്തിച്ചത്. ഇതോടെ മധ്യ കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായി എന്ന് മാത്രമല്ല ബി ജെ പിയുടെ മോഹവും പൊളിഞ്ഞു. മലബാറിൽ മുസ്ലിം ലീഗില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. കേരള കോൺഗ്രസിനെ പിടിച്ച പോലെ മുസ്ലിം ലീഗിനെയും സി പി എം പിടിക്കുമോ എന്ന പേടി ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവുമായി രാഷ്ട്രീയ വിയോജിപ്പുകൾ കുറവാണ്. എന്നാൽ മതവിശ്വാസപരമായ വിയോജിപ്പുകളാണ് കൂടുതൽ. നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന സി പി എം നിലപാടിനെ മുസ്ലിം ലീഗിൻ്റെ അണികൾ വളരെ എതിർത്തിരുന്നു. കെ എം ഷാജി, എം കെ മുനീർ ഉൾപ്പെടെയുള്ള ലീഗിനെ ഒരു വിഭാഗം സി പി എമ്മിനോട് അന്യായം വേണ്ട എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സി പി എം മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിച്ചിട്ടില്ല. ഏതായാലും ഇരുവിഭാഗത്തെയും ചില നേതാക്കൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതോടെയാണ് വിഷയം സജീവമായത്. മുസ്ലിം ലീഗ് ഈ അവസരം സമ്മർദ്ദ തന്ത്രങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നാണ് മറ്റൊരു വിവരം. കൂടുതൽ സീറ്റുകൾ കൈവശപ്പെടുത്താൻ അവർ ഇത് ഉപയോഗിക്കും. വടകര ലോക്സഭാ സീറ്റ് വേണമെങ്കിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടാനാണ് സാധ്യത. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഈ സീറ്റിൽ കോൺഗ്രസിന് ജയം അസാധ്യമാണ്. ഇക്കാര്യം എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾക്ക് ഒരുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ വടകര സീറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ ലീഗിനെ എതിർത്താൻ കോൺഗ്രസിന് സാധിക്കില്ല. വടകര എം പി കെ മുരളീധരൻ മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാവാണ്. മുസ്ലിം ലീഗ് മണ്ഡലം ആവശ്യപ്പെട്ടാൽ അതിനെ അദ്ദേഹം എതിർക്കാനിടയില്ല. ഒരുപക്ഷെ കെ സുധാകരൻ്റെ കണ്ണൂർ മണ്ഡലത്തിലേക്ക് കെ മുരളീധരൻ അടുത്ത തവണ മാറാനും സാധ്യതയുണ്ട്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ ഡൽഹി വിട്ട് തിരുവനന്തപുരത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നിലവിൽ സി പി എം മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നാണ് സാദിഖലി തങ്ങൾ പ്രമുഖ ചാനലിനോട് പറഞ്ഞത്. ക്ഷണിക്കുമ്പോൾ നിലപാടെടുക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ക്ഷണിക്കാത്ത സാഹചര്യത്തിൽ എന്തിന് അഭിപ്രായം പറയണമെന്ന ന്യായമായ ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെത്. എന്നാൽ എൽ ഡി എഫിനൊപ്പം പോകില്ലെന്ന് സാദിഖലി തങ്ങൾ സംശയത്തിന് ഇടയില്ലാത്ത വിധം പ്രതികരിച്ചതുമില്ല. ഇടതുപക്ഷത്തേക്ക് പോയാൽ മുസ്ലിം ലീഗിന് വടകര സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഏതായാലും മുസ്ലിം ലീഗ് ഇടതിലേക്ക് ചേരുമോ എന്ന് കാത്തിരുന്നു കാണാം.